സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഇപ്പോൾ വാങ്ങാം കേട്ടോ. ഇപ്പോഴത്തെ പ്രൈസ് കരുതി വാങ്ങുന്നതിനെ ആരോടും വാങ്ങുന്ന ആളുകൾ ആരെയും തടയുന്നില്ല. വാങ്ങുന്നതിൽ കുഴപ്പം ഇല്ലാത്ത ഒരു പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത്. 36,800 രൂപയാണ് ഇതിൻ്റെ മുമ്പ് ഗോൾഡ് വന്നത്, കുറഞ്ഞ പ്രൈസ്. ഇപ്പോൾ 37,200 രൂപ. ഈ 37,200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള വിപണി സ്വർണ്ണവില ഉള്ളത് 1,702 US ഡോളറാണ്. 1,700 താഴെ ഗോൾഡ് ഒരുപാട് അങ്ങ് തകർന്ന് തരിപ്പണമാകുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയെ വെച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയത്തില്ല. 1,680 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1,660 എന്ന് പറയുന്ന ഡബിൾ ബോട്ടം, അതിൻ്റെ അടിയിലേക്ക് ഗോൾഡ് തകർന്ന് അടിഞ്ഞു പോവുക എന്നുള്ളത് ഇപ്പോൾ ചിന്തിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക്, അതായത് വാങ്ങുന്ന ആളുകളെ ആരും എന്തായിരുന്നില്ല, പിടിച്ചു നിർത്തില്ല. ഇപ്പോഴുള്ള ഈ 37,200 തന്നെ ഇപ്പോൾ അടുത്ത് ഉള്ളതിൽ വെച്ച് ഒരു എന്താ ഒരു കുറഞ്ഞ പ്രൈസാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കുറയാൻ വേണ്ടി കുറയുന്നില്ല എന്ന് ഇന്ത്യയിൽ പറയുന്നില്ല. കാരണം ചില ഇപ്പോൾ 1,700 അല്ലേ, 1,650 1,660 ഉണ്ട് റഡാറിൽ. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ വാങ്ങാൻ പെട്ടെന്ന് വാങ്ങാൻ കരുതുന്ന ആളുകൾ, അല്ലാത്ത ആളുകൾക്ക് ഒന്ന് ചവിട്ടി പിടിച്ച് എന്താ കണ്ണും കൂർപ്പിച്ച് കുത്തിറക്കാം. ഐ മീൻ ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ കുറഞ്ഞ പ്രൈസിൽ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വഴി നോക്കാം. പക്ഷേ ഈ വാങ്ങാൻ കരുന്ന ആളുകളുണ്ട് പെട്ടെന്ന്, അതായത് 2-3 ദിവസത്തിനിടയിലൊക്കെ വാങ്ങണം നിർബന്ധം, ഷാട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, അവരിപ്പോൾ വാങ്ങിയാലും ഇപ്പോൾ വാങ്ങാതിരുന്നാൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറഞ്ഞ് കിട്ടുമോ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ അവർക്കുള്ള ഒരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ കുറഞ്ഞ് കിട്ടുമോ എന്നുള്ളതെല്ലാം അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്ന അതേ റിസ്ക് തന്നെ ഇത് ഉയരുന്ന റിസ്ക്കും ഇവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് കാണാനില്ല. അപ്പോൾ ഇപ്പോൾ വാങ്ങുന്ന ആളുകൾക്ക് കുഴപ്പം ഇല്ല. പിന്നെ എന്താ, ഭയങ്കരമായ രീതിയിൽ എന്താ കണിശകമായ രീതിയിൽ നോക്കുക. കാരണം 37,000 താഴെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ബെനിഫിറ്റാണ്. അപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ ഇന്ത്യയിൽ വാങ്ങിയത് 36,960 റേഞ്ചിലായിരുന്നു. പക്ഷേ 36,800 വരെ ഗോൾഡ് പോയിരുന്നു. ഇപ്പോൾ വീണ്ടും ഇൻഫ്ലേഷനും കുറച്ച് ഒന്നര മാസമായല്ലോ. അപ്പോൾ എന്താ, അതിൻ്റെ ഒരു ഇൻഫ്ലേഷനും അതിൻ്റെ ഒരു ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. പിന്നെ അന്നേരം ഗോൾഡിനെ ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച് പൊന്തിച്ച് ഉയർത്തി കൊണ്ടുപോയത് ചൈന നാൻസി പെലോൻസി, അപ്പോൾ അവിടെ എത്തിയ ആ ഒരു ഫിയറാണ്. ഇപ്പോഴും ചൈനേൻ്റെ പ്രശ്നങ്ങളുണ്ട്, റഷ്യൻ്റെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഒരു ഫ്രഷ് ആയിട്ടുള്ള പ്രശ്നമില്ല. മറ്റേ ഫ്രഷ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു നാൻസി പെലോൻസി. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡിനെ നമുക്ക് ബിറ്റ്കോയിനുമായിട്ടും മറ്റുള്ളതിനുമായിട്ട് നമുക്ക് എന്താൻ പറ്റില്ല, താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉള്ള 37,200 തന്നെ നമുക്ക് 2,000 രൂപ ടാക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ 35,200 അപ്പോൾ ഈ 35,200 ഗോൾഡ് നിങ്ങൾ വാങ്ങണില്ലേ, അങ്ങനെ ചോദിക്കുക. എന്തിനേ വാങ്ങണില്ലേ, അങ്ങനെ ചോദിക്കും. പിന്നെ എന്താ വെച്ചാൽ രൂപ ഉണ്ടല്ലോ, 80 അവിടത്തേക്ക് തകർന്നടിഞ്ഞ ആ രൂപ എന്തായിട്ടുണ്ട്, അല്പം കൂടി മെച്ചപ്പെടുത്തിയിട്ട് 79-60 രൂപ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞത് ഇവിടുന്ന് നമ്മൾ 37,200 അത് 36,800 കിട്ടുമോ എന്നുള്ളത് ഇങ്ങനെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഗോൾഡ് 35,500 എന്താക്കാൻ സാധ്യതയുണ്ട്, സ്റ്റെപ്പ് വെക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ പിക്ചർ. അപ്പോൾ അത് പറഞ്ഞു തരുന്ന അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡബിൾ ബോട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഗോൾഡ് മൾട്ടിപ്പിൾ ടൈംസ് ഫെയിലായിട്ടുണ്ട്. നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ ഇപ്പോൾ ഉള്ള സ്വർണ്ണവിലയായ 37,200 തന്നെ തുടരുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാക്കാത്ത നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.